ഹലോ, ഹായ് ആൻഡ് ഗുഡ് ആഫ്റ്റർനൂൺ. അമേരിക്കൻ എഴുത്തുകാരനായ റേ ബ്രാഡ്ബറി യാത്രകളെ കുറിച്ച് പറഞ്ഞത് ഇങ്ങനെയാണ്: ഏതൊരു സ്വപ്നത്തെക്കാളും അതിശയകരമാണ് ലോകം ചുറ്റിക്കാണൽ. അടുത്ത യാത്രയിലേക്ക് നമ്മളെ പ്രേരിപ്പിക്കുന്ന എന്തെങ്കിലുമൊക്കെ നമ്മുടെ ഓരോ യാത്രയിലും ഉണ്ടാകും. പോകാനുണ്ട് ഇനിയുമേറെ ഇടങ്ങൾ, കാണാനുണ്ട് അതിലുമേറെ കാഴ്ചകൾ, അറിയാനുണ്ട് ഒരുപാട് ഒരുപാട് കാര്യങ്ങൾ. അപ്പോൾ ഇന്നത്തെ യാത്രയിലേക്ക് സ്വാഗതം. ലെറ്റ്സ് ഗോ ഫോർ എ റൈഡ്. റൈഡിംഗ് റിപ്പോർട്ടർ. യെസ്, റൈഡിംഗ് റിപ്പോർട്ടർ ഇന്ന് ആദ്യം പോകുന്നത് ഒരു ടിബറ്റൻ കോളനിയിലേക്കാണ്. നമ്മൾ ചെന്നിറങ്ങുന്നത് മറ്റൊരു രാജ്യത്താണോ എന്ന് തോന്നിപ്പോകും. അങ്ങനെ വേറൊരു രാജ്യത്തിന്റെ ഭാഷയും സംസ്കാരവും ഒക്കെയായി ജീവിക്കുന്ന കുറേ മനുഷ്യരുണ്ട് അങ്ങ് ഡൽഹിയിൽ. മജ്നു കാറ്റീലയിലെ തെരുവിലെത്തിയാൽ ഒരു നിമിഷം നമ്മൾ ടിബറ്റിലെത്തി എന്ന് തോന്നിപ്പോകും. കൗതുകമുണർത്തുന്ന ടിബറ്റൻ കോളനിയിലെ കാഴ്ചകളിലേക്ക് യാത്ര പോകുന്നു 24 റൈഡിംഗ് റിപ്പോർട്ടർ. ഡൽഹിയിലെ മജ്നു കാറ്റീലയിൽ നിന്നും നിഥിൻ അംബുജൻ തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം. പല കാലങ്ങളിലായി പല ദേശങ്ങളിൽ നിന്നുള്ളവർ കഴിയുന്ന മഹാനഗരമാണ് ഡൽഹി. കലുഷിതമായ വിഭജനത്തിന്റെ ചരിത്രം ഇപ്പോഴും ഓൾഡ് ഡൽഹിയിൽ ശേഷിക്കുന്നുണ്ട്. ടിബറ്റിൽ നിന്ന് ഡൽഹിയിലേക്ക് അഭയന്തേടിയെത്തിയ മനുഷ്യരെ കാണാനാണ് നമ്മുടെ യാത്ര. യമുന തീരത്തെ മജ്നു കാറ്റീലയിലേക്ക്. അറുപത് വർഷം മുൻപ് ദലൈലാമയ്ക്കൊപ്പം അഭയം തേടിയെത്തിയ ടിബറ്റൻ വംശജരുടെ പ്രധാന ക്യാമ്പാണിത്. ഒരു തനി ടിബറ്റൻ തെരുവിനെ ഓർമ്മിപ്പിക്കുന്നതാണ് ഇനി ഇവിടുന്ന് അങ്ങോട്ടുള്ള കാഴ്ചകൾ. വൈവിധ്യങ്ങളുടെ ഭൂമികയായ ഡൽഹിയിൽ അല്പം കൗതുകമുണർത്തുന്നതാണ് ടിബറ്റൻ കോളനിയിലെ കാഴ്ചകൾ. ഭാഷ, സംസ്കാരം, ഭക്ഷണം, വസ്ത്രം എല്ലാറ്റിലുമുണ്ട് ടിബറ്റൻ ടച്ച്. ഹിമാലയൻ റീജിയൻ കാ ജോ പോപ്പുലേഷൻ ഹൈ ജൈസേ ലഡാക്ക്, ഹിമാചൽ, അരുണാചൽ, സിക്കിം, യെ സബ് ജോ ഹൈ സോ മംഗോളിയൻ ഫേസ് ഹൈ, യേ വാലാ ഫേസ് ഹൈ നാ, തോ ആപ് ലോഗോ കോ തോഡാ ഡിഫറന്റ് ലഗ്താ ഹൈ ഓർ ഇസ് ഏരിയ മേ ജ്യാദാതർ യഹാൻ കി ഫേസസ് ഹൈ, യഹാൻ ഹോ ഗയാ, മജ്നു കാ ടീലാ ഹോ ഗയാ നാ, തോ ആപ്കോ ഐസാ ലഗ്താ, വോ വാലാ വൈബ്സ് ആപ്കോ ആതാ ഹൈ, വോ ഹം സമജ്തേ ഹൈ, സേ ആ ടൂറിസ്റ്റ് ഭീ ബഹുത് കസ്റ്റമർ ആതാ ഹൈ നാ. പതിനാലാം നൂറ്റാണ്ടിൽ സിക്കന്ദർ ലോധി ഭരിച്ചിരുന്ന സമയത്ത് മജ്നു എന്ന വിളിപ്പേരുള്ള അബ്ദുള്ള എന്ന സൂഫി വര്യന്റെ സ്മരണാർത്ഥം ഗുരുനാനാക്ക് നൽകിയ പേരാണ് മജ്നു കാറ്റീല എന്നാണ് ഒരു വിശ്വാസം. തീർത്തും സമാധാനപരമായ ഒരു സ്ഥലം. ബുദ്ധമത വിശ്വാസികളായവരും എല്ലാത്തവരും ഇവിടെ വന്ന് പ്രാർത്ഥിക്കുന്നു. ഇവിടുത്തെ മറ്റൊരു വ്യത്യസ്തമായ ഒരു കാഴ്ച, ഒരു ടിബറ്റൻ മാതൃകയിലാണ് ഇവിടുത്തെ ഓരോ കെട്ടിടങ്ങളുടെയും നിർമ്മിതി. യമുന തീരത്തെ ഈ കൗതുകയിടം കേവലം ഒരു അഭയാർത്ഥി കേന്ദ്രത്തിനപ്പുറം ഡൽഹിയിലെ ശൈത്യകാല വസ്ത്രങ്ങളുടെ മനോഹരമായ ശേഖരത്തിന് പേരുകേട്ട കേന്ദ്രം കൂടിയാണ്. ഡൽഹിയിലെ പ്രധാന ടൂറിസ്റ്റ് കേന്ദ്രമായ മജ്നു കാറ്റീല ഒഴിച്ചുകൂടാനാകാത്ത വ്യാപാര കേന്ദ്രം കൂടിയായി വളർന്നു. കോവിഡിനെയും പ്രളയത്തെയും അതിജീവിച്ച ഒരു ജനത ബിസിനസ് രംഗത്ത് ചുവടുറപ്പിക്കാനുള്ള പോരാട്ടത്തിലാണ്. സഡൻലി ഹോ ഗ്യാ നാ, പെലേ സേ ഐസാ വാർണിംഗ് ജസേ നീ ഹുവാ കി ഐസാ ഇത്നാ ആയേഗാ ബോൽ കേ,
ആദ്മി നോലജ് നീ ഇന്നേഗാ തോ ഓൾമോസ്റ്റ് ആപ്ക ഗ്രൗണ്ട് ഫ്ലോർ തോ പൂരാ പാനിക്ക് അന്തരി ചല ഗോ കി ലൈവലിഹുഡ് ഖരാബ് ഹോയാ ലോകോ കാ ജോ സമാന ദുക്കാന സമാന കുച്ച് ലോക നികാൽ നീ പായാ തോ ഖരാബ് ഹോഗാ ലൈറ്റ് നീ പീനെ കാ പാനി നീ 2014 ഫിർ ബിസിനസ് ഡൗൺ ഹോയാ നോട്ട്ബന്ദി ശുരു ഹോയാ തബ്സെ തോറാ 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 ഡൗൺ ഗയാ അബ് തോ ബഹുത് ഡൗൺ ഹോയാ ബിസിനസ് ഓൺലൈൻ സെ ഫർക്ക് പഡ് ഗയാ ഫിർ മതലബ് ബഹുത് ഡൗൺ ഹോയാ കോവിഡ് ഫ്ലഡ് ഹോയാ ലാസ്റ്റ് ഇയർ ഫ്ലഡ് ബഹുത് നുക്സാൻ ഹോയാ സബ്കോ ഡൽഹിയിൽ ശൈത്യകാലത്തിന്റെ വരവറിയിക്കുന്ന സെപ്റ്റംബർ മാസത്തോടെ മജ്നു കാട്ടിലയിൽ കച്ചവടം ഉണരും. 60s അഭയാർത്ഥികളായി ഇന്ത്യയിലെത്തിയ ജനത ഈ നാടിന്റെ സംസ്കാരവുമായി ഇഴകിച്ചേർന്നു. ദേശത്തിന്റെയോ ഭാഷയുടെയോ അതിർവരമ്പുകളില്ലാതെ പതിറ്റാണ്ടുകളായി ഇവിടുത്തെ ജനത ഈ മണ്ണിനെയും ചേർത്ത് പിടിക്കുകയാണ്. ഡൽഹിയിലെ ടിബറ്റൻ കേന്ദ്രത്തിൽ നിന്ന് മോഹൻകുമാറിനൊപ്പം നിതിൻ അംബുജൻ 24. അതാണ് ഡൽഹിയിലെ ടിബറ്റൻ കോളനിയിലെ വിശേഷങ്ങൾ. അപ്പോൾ ഒരുപാട് പ്രേക്ഷകർ നമ്മുടെ കമന്റ് ബോക്സിൽ എത്തിയിട്ടുണ്ട്. റൈഡിംഗ് റിപ്പോർട്ടിന് ഹായ് ഒക്കെ പറഞ്ഞ ഒരുപാട് പേർ നമ്മളൊപ്പം കൂടുന്നുണ്ട്. അങ്ങനെ കഴിഞ്ഞ ദിവസങ്ങളൊക്കെ തന്നെ റൈഡിംഗ് റിപ്പോർട്ടിലൂടെ ഒരുപാട് മനുഷ്യരുടെ ദുരിത യാതനകൾ നമ്മൾ കണ്ടു. ഒരുപാട് ടൂറിസം കേന്ദ്രങ്ങളിലേക്ക് നമ്മൾ യാത്ര പോയി. അറിഞ്ഞതും അറിയാത്തതുമായ കുറേ ജീവിതങ്ങൾക്കൊപ്പം റൈഡിംഗ് റിപ്പോർട്ട് സഞ്ചരിക്കുകയും ചെയ്തു. അപ്പോൾ ഇന്ന് ഇനി മറ്റൊരു വഴിയിലേക്ക് നമ്മുടെ സ്റ്റിയറിംഗ് എല്ലാം തിരിക്കുകയാണ്. ഒരു വർഷം മുൻപ് വരെ അങ്ങനെ കാര്യമായി ഒരു പ്രത്യേകതയും ഇല്ലാതിരുന്ന ഒരു നാട്ടിലേക്കാണ് നമ്മുടെ സലിം മാലിക്കും സംഘവും യാത്ര പോയത്. അപ്പോൾ തിരുവനന്തപുരത്തെ ഇടക്കോട് നിന്നും സലിം മാലിക് തയ്യാറാക്കിയ റിപ്പോർട്ടാണ് ഇനി. ഇന്നത്തെ യാത്ര ഒരു കാർഷിക നാട്ടിലേക്കാണ്, ഒരു ഏലായിലേക്കാണ്. അവിടുത്തെ മനുഷ്യരുടെ ജീവിതത്തെക്കുറിച്ചാണ്. തിരുവനന്തപുരം ജില്ലയിലെ മുതാക്കൽ ഗ്രാമപഞ്ചായത്ത്. അവിടെ അങ്ങനെ അധികം ആരും അറിയപ്പെടാതിരുന്ന ഇടയ്ക്കോട് എന്നൊരു സ്ഥലം. തിരുവനന്തപുരം നഗരത്തിൽ നിന്ന് 30 km അപ്പുറമുള്ള ചെറിയ ഗ്രാമപ്രദേശം. അവിടെ ഇപ്പോൾ എന്തു പ്രത്യേകത എന്ന് ചിന്തിക്കുന്നുണ്ടാവും. അക്കഥയാണ് ഇനി കാണാൻ പോകുന്നത്. നമ്മളിന്ന് റൈഡ് ചെയ്യാൻ പോകുന്ന വാഹനം ഇതാണ്. ഈ ട്രാക്ടറിൽ വയലിലേക്ക് ഇറങ്ങുകയാണ് ഇവിടുത്തെ കർഷകർക്കൊപ്പം. ഇനി ഈ വണ്ടിയുടെ സ്റ്റിയറിംഗ് ഇതിന്റെ യഥാർത്ഥ ഡ്രൈവർക്ക് കൈമാറാം. കുമാരേട്ടാ, ഇതാണ് കുമാരേട്ടൻ. കുമാരേട്ടൻ ഇവിടുത്തെ പാടശേഖര സമിതിയുടെ ഭാരവാഹിയാണ്. നമ്മൾ ഇവിടെ എത്താൻ കാരണം ഈ കർഷകരാണ്. ഇവിടേക്ക് പുറത്തുനിന്ന് 100 ആളുകളെ എത്തിച്ച, നാടിന്റെ പേരും പെരുമയും കാതങ്ങൾക്കപ്പുറം എത്തിച്ച ജാലവിദ്യക്കാർ. 100 മുന്നേ കാർഷിക ഗ്രാമമാണ് ഇടയ്ക്കോട്. കനിഞ്ഞനുഗ്രഹിച്ച് നൽകിയ ഭൂപ്രകൃതി. കാലചക്രം തിരിയുന്നതനുസരിച്ച് നാട്ടുകാർ കൃഷിയെയും പതിയെ കൈവിട്ടു. 60 നീണ്ട വയൽ തരിശായി. വിരലെണ്ണാവുന്ന പാടങ്ങളിൽ മാത്രം കൃഷിയൊതുങ്ങി. കൃഷി ഞാർ നടന്നതിനും മറ്റുള്ളതിനും കാര്യം കുഴപ്പമില്ലായിരുന്നു. അതിനെ വിളവെടുക്കുന്ന സമയത്ത് നമുക്ക് കൊയ്ത്തിന് ആളിനെ കിട്ടാത്ത ഒരവസ്ഥ വന്നു. അതിന് നല്ല പൈസ കൊടുത്താൽ പോലും ആളിനെ കിട്ടാത്ത ഒരവസ്ഥ വന്നപ്പോഴാണ് പലവരും തരിശിടാനായിട്ടുള്ള ഒരു കാര്യമായി മാറിയത്. ആളിനെ വെച്ച് കൊയ്യുമ്പോൾ നമ്മൾ ഇപ്പോഴും യന്ത്രത്തിൽ കൊയ്യുന്നത് ഒരു 2000 കൊയ്യുന്ന ഒരു സാധനം ആളിനെ വെച്ചാണെങ്കിൽ ഒരു 20,000 അപ്പോഴും നമുക്ക് അത് നഷ്ടമാണ്. നമ്മൾ കയ്യിൽ നിൽക്കാത്ത ഒരു സാഹചര്യം വന്നു. അങ്ങനെ വന്നപ്പോഴാണ് കൂടുതലും തരിശായി മാറിയത്. പിരപ്പമൺകാട് ഏല പാടശേഖര സമിതിയിലേക്ക് പുതിയ ഭാരവാഹികളെത്തിയതോടെ നാടിൻ്റെ കഥ മാറി. 10 താഴെ മാത്രമുണ്ടായിരുന്ന കൃഷി 60 വ്യാപിപ്പിച്ചു. ഇന്നി നാട്ടിൽ ഒരു നുള്ളുപാടം പോലും തരിശില്ല. എല്ലാ നാട്ടുകാരും കുടുംബശ്രീ പ്രവർത്തകരും എല്ലാവരും ഇടപെട്ട് ഇതിൽ ഇവിടെ ഒരു വയൽ പോലും തരിശില്ല. എല്ലാ വയലുകളും നല്ല രീതിയിൽ തന്നെ കൃഷി നടത്തുകയാണ്. അതിൽ വളരെയധികം സന്തോഷമുണ്ട്. അങ്ങനെ എളുപ്പത്തിൽ കുറേ ആളുകൾ ചേർന്നങ്ങ് കൃഷി ഇറക്കിയതല്ല. പലരുടെ ഉടമസ്ഥതയിലുള്ള പാടത്ത് വല്ലാതെ കഷ്ടപ്പെട്ടാണ് ഒന്നിച്ചവർ 100 മേനി കൊയ്തത്.
സ്വന്തമായി കൃഷിക്ക് താല്പര്യമുള്ളവർക്ക് അതിനുള്ള എല്ലാ സൗകര്യവും ചെയ്തു നൽകി. നിലമുഴുതതും നിലമൊരുക്കിയതും വിത്ത് വിതച്ചതും പാടശേഖര സമിതി. പൊതുഞാറ്റടി നടത്തി എല്ലാവർക്കും ഞാറ് നൽകി. സ്വന്തമായി കൃഷിക്ക് താല്പര്യമില്ലാത്തവരുടെ വയലുകൾ പാടശേഖര സമിതി തന്നെ ഏറ്റെടുത്തു. നമുക്ക് നമ്മൾ കുറേ ക്യാൻവാസ് ചെയ്തെങ്കിലും കർഷകരാരും മുന്നോട്ട് വന്നില്ല. ഇതിനൊരു മുൻ നേതൃത്വത്തിലേക്ക് ആരും തന്നെ എത്തിയില്ല. കഴിഞ്ഞ വർഷങ്ങളിലാണ് നമ്മുടെ പുതിയ പാടശേഖര സമിതി അൻഫാർ സാബു സാർ റിട്ടയേർഡ് പ്രിൻസിപ്പളാണ്, അദ്ദേഹത്തിൻ്റെയൊക്കെ കീഴിലുള്ള കുറച്ച് ചെറുപ്പക്കാർ, യുവ ചെറുപ്പക്കാർ നമ്മുടെ കൃഷിയിലേക്ക് രംഗത്തിലേക്ക് വരികയും എല്ലാവരുടെ അനുവാദത്തോടു കൂടി എല്ലാവരുടെ പാടങ്ങളും എടുത്ത് നമുക്ക് ഇതുപോലെ ഒരു 15 ഹെക്ടറോളം നെൽകൃഷി നമുക്ക് ചെയ്യാൻ സാധിച്ചത്. സ്കൂളുകൾക്കും ലൈബ്രറികൾ ഉൾപ്പെടെയുള്ള വിവിധ സംഘടനകൾക്കും കൃഷി ചെയ്യാൻ അവസരമൊരുക്കി. അവനവഞ്ചേരി ഗവൺമെൻറ് ഹൈസ്കൂളിൻ്റെ നേതൃത്വത്തിൽ ഇവിടെ കൃഷി ചെയ്ത നെല്ല് അരിയാക്കി നിറവ് എന്ന പേരിൽ ബ്രാൻഡും പുറത്തിറക്കി. ഞങ്ങളിവിടെ നിന്ന് കിട്ടിയ നെല്ല് ഉപയോഗിച്ചുകൊണ്ട് അത് പുഴുങ്ങി കുത്തി അരിയാക്കി നമ്മുടെ സ്കൂളിലെ ഒരു സ്പെഷ്യൽ ബ്രാൻഡ് അരിയാക്കി പുറത്തിറക്കുന്നത് കൂടി കഴിഞ്ഞ വർഷം നമ്മൾ ചെയ്തു. ശ്രീ ഭൂതനാഥൻ കാവ് ക്ഷേത്രവും ഇടയ്ക്കോട് മുസ്ലിം ജമാഅത്തും ഒന്നിച്ച് കൈപിടിച്ചു. ഒപ്പം നാട്ടിലെ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ചേർന്നതോടെ പാടശേഖര സമിതിക്കൊരു ഉപദേശക സമിതി ഉണ്ടായി. 100 മേനിയുടെ ഒരു കൊയ്ത്തുകാലം കഴിഞ്ഞു. അടുത്ത കൃഷിക്കായി നിലമെല്ലാം ഒരുക്കി. അതിനായുള്ള വിത്തറിയലാണ് ഇന്നിവിടെ നടക്കുന്നത്. നൂറ്റാണ്ടുകളായി ഈ നാട്ടിലെ ജലസ്രോതസ്സായി ഒരു ചെറുവെള്ളച്ചാട്ടം കൃഷിക്ക് സൗകര്യമൊരുക്കുന്നു. ഈ നാട്ടുകാരതിനെ വെറുതെ പിരപ്പമൺകാട് അണക്കെട്ടെന്ന് വിളിക്കും. ജോലിക്കിടയിൽ ഒന്ന് വിശ്രമിക്കാനായി ഇവിടത്തുകാർ നിർമ്മിച്ചതാണ് ഈ ഏറുമാടം. പക്ഷേ ഇപ്പോൾ കണ്ണത്താ ദൂരത്തോളം പരന്നു കിടക്കുന്ന ഈ പാടം കാണാനും ഒന്ന് ആസ്വദിക്കാനുമായി പുറത്തുനിന്നുള്ളവർ ഉൾപ്പെടെ ഇവിടേക്ക് എത്തുന്നുണ്ട്. ആ നല്ല സ്ഥലമാണ്, നല്ല കാഴ്ചകളാണ്, നല്ല രസമാണ്. ഇതൊരു വിഷമമൊക്കെ വരുമ്പോഴത്തേക്കിവിടെ ഇങ്ങനെ മനസ്സൊക്കെ ആസ്വദിച്ചിരിക്കും. 3 കൊല്ലം മുൻപാണ് ഒരു ചെറിയ നടവഴി മാറി പാടം മുറിച്ച് അതിന് നടുവിലൂടെ ഒരു റോഡുണ്ടായത്. അതിൻ്റെ വശങ്ങളിൽ ഇരിപ്പിടങ്ങളൊരുക്കി സഞ്ചാരികളെ ഈ നാട് സ്വാഗതം ചെയ്തു. മാമമാറ്റിൽ നിന്നുള്ള നീരൊഴുക്ക് നന്നായി നടക്കാത്തതിനാൽ പാടശേഖരത്തിൽ വെള്ളം കയറും. കഴിഞ്ഞ തവണ മഴയും വന്ന് വിരട്ടി നോക്കി. അപ്പോഴേക്കും ചെയ്ത കൃഷി നശിച്ചു പോകുമെന്ന് പറഞ്ഞ് വ്യാകുലപ്പെടുന്ന പതിവ് കണ്ണീർ കഥയല്ലവിടെ. ഇച്ഛാശക്തിയോടെ നാട് അതിനെയും ചെറുത്തു. നഷ്ടമായത് 10% മാത്രം കൃഷി. അങ്ങനെ പറഞ്ഞു തീരാത്തത്ര കഥയുണ്ട് ഈ നാടിന്. ഞാനിങ്ങനെ വേഷം കെട്ടിയത് ഈ സ്റ്റോറിയുടെ പൂർണ്ണതയ്ക്കായാണ്. പക്ഷേ ഇന്നാട്ടുകാർക്ക് കൃഷി ഒരു വേഷം കെട്ടലല്ല, അവരുടെ നാടിനെ തിരിച്ചുപിടിക്കലാണ്. ക്യാമറമാൻ വിപിൻ വേളിക്കും ജിതിനുമൊപ്പം സലിം മാലിക്, 24 തിരുവനന്തപുരം. അപ്പോൾ സലിം മാലിക്കും ഇടക്കൂടിലെ ഒരു കർഷകനായി മാറി അല്പ നേരത്തേക്ക്. എന്നാലും ഒരുപാട് പേർ നമ്മുടെ റൈഡിംഗ് റിപ്പോർട്ടിലെ റിപ്പോർട്ടുകളെ കുറിച്ച് പറയുന്നുണ്ട്. അതിലിപ്പോൾ സലിം മാലിക്കിൻ്റെ ശബ്ദം നല്ലതാണ് എന്ന് വിക്രമൻ പിള്ളയെ പറയുന്നു. ശബ്ദം മാത്രമല്ല സലിം മാലിക്കിൻ്റെ നല്ലതാണ്, സലിം മാലിക്കിൻ്റെ റിപ്പോർട്ടും വളരെ ഗംഭീരമായിട്ടുണ്ട്. 24 കർഷകൻ സലിം മാലിക് ബ്രോ, റിപ്പോർട്ട് കൊള്ളാം. ദൃശ്യങ്ങൾ പകർത്തിയ ക്യാമറമാനൊപ്പം എഡിറ്റ് ചെയ്ത എഡിറ്റർക്കും എല്ലാം അഭിനന്ദനങ്ങൾ അറിയിക്കുന്നു. ആമിന എസ്, അടിപൊളി സലിം മാലിക്ക, ഒരു കർഷകൻ തന്നെ ഇത്തരം വിജ്ഞാനപ്രദമായ വിഷയങ്ങൾ ഇനിയും പ്രതീക്ഷിക്കുന്നു എന്ന് പറയുന്നു. ദ ഫാഷൻ ക്ലിനിക് എന്ന് പറയുന്നൊരു ഐഡിയയിൽ നിന്ന് വന്ന സന്ദേശം. അങ്ങനെ ഒരുപാട് പേർ സന്ദേശങ്ങൾ അയക്കുന്നുണ്ട്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിർദ്ദേശങ്ങൾ അറിയിക്കുക. ഇത്തരം സ്ഥലങ്ങളുണ്ടെങ്കിൽ അതും നമ്മുടെ ശ്രദ്ധയിൽപ്പെടുത്തുക. യെസ്, വെൽക്കം ബാക്ക്. റൈഡിംഗ് റിപ്പോർട്ടർ തുടരുകയാണ്. അപ്പോൾ ഇടവേളയ്ക്ക് പോകുന്ന മുമ്പ് തൊട്ട് മുമ്പ് പറഞ്ഞൊരു കാര്യമുണ്ട്. ഒരു മുന്തിരിയെക്കുറിച്ചാണ് അടുത്ത വാർത്ത, അടുത്ത വിശേഷം എന്ന് പറഞ്ഞു. അതൊരു ഒരു സാധാരണ മുന്തിരിയല്ല, ഒരു സ്പെഷ്യൽ മുന്തിരിയാണ്. അപ്പോൾ തിരുവനന്തപുരത്ത് നമ്മൾ നേരെ ഇനി പോകുന്നത് കൊല്ലത്തേക്കാണ്, തൊട്ടടുത്ത ജില്ലയാണ്. ഒരു പോലീസുകാരൻ്റെ പേരിലെ കൗതുകം തേടിയാണ് ഈ യാത്ര. കൊല്ലം ഓച്ചിറ പോലീസ് സ്റ്റേഷനും മുന്തിരിയും തമ്മിൽ അഭേദ്യമായ ഒരു ബന്ധമുണ്ട്. പോലീസ് സ്റ്റേഷനും മുന്തിരിയും തമ്മിലുള്ള ബന്ധം അല്ലേ? അപ്പോൾ അത് എന്താണെന്ന് സംശയം ഉണ്ടാവും സ്വാഭാവികമായിട്ടും പ്രേക്ഷകർക്ക്. അപ്പോൾ ആ ബന്ധം തേടിയാണ് റൈഡിംഗ് റിപ്പോർട്ടറിൻ്റെ ഇനിയത്തെ യാത്ര. കാണാം. എന്താണ് റൈഡിംഗ് റിപ്പോർട്ടർക്ക് പോലീസ് സ്റ്റേഷനിൽ കാര്യമെന്നല്ലേ? കാര്യമുണ്ട്, ബാ കണ്ടുവരാം. എന്താണ് ഓച്ചിറ പോലീസ് സ്റ്റേഷനും മുന്തിരിയും തമ്മിലുള്ള ബന്ധമെന്നല്ലേ? കാര്യമുണ്ട്. ഓച്ചിറ സ്റ്റേഷന് മാത്രമല്ല, സ്റ്റേഷനിലെ ഓരോ പോലീസുകാർക്കും മുന്തിരിയുമായി ബന്ധമുണ്ട്.
ഓച്ചിറ പോലീസ് സ്റ്റേഷനിലാണ്. ഒരു ഉദ്യോഗസ്ഥനെ തിരക്കിയാണ് നമ്മൾ ഇവിടെ എത്തിയത്. എന്താണ് ആ ഉദ്യോഗസ്ഥന്റെ പ്രത്യേകത എന്നല്ലേ നമുക്ക് അദ്ദേഹത്തോട് തന്നെ ചോദിക്കാം. നമസ്കാരം സാറേ. നമസ്കാരം. എത്ര വർഷമായി സർവീസിൽ? സർവീസിൽ 32 വർഷം സർവീസ്. ഓച്ചിറ സ്റ്റേഷൻ തന്നെയായിരുന്നു? അല്ല, ഓച്ചിറ, കരുതാപ്പള്ളി, ചവറ, പരവൂര്, തിരുവനന്തപുരം, ആലപ്പുഴ. പേര് ചോദിക്കാൻ മറന്നുപോയി. എന്താ സാറിന്റെ പേര്? എന്റെ പേര് മുന്തിരി സ്വാമിനാഥൻ. ഇതൊരു പോലീസ് ഉദ്യോഗസ്ഥന്റെ കഥയാണ്. പേരുകൊണ്ട് വ്യത്യസ്തനായ പോലീസുകാരന്റെ ജീവിതകഥ. ഒരു പോലീസ് ഉദ്യോഗസ്ഥന്റെ പേരിൽ മുന്തിരി സ്വാമിനാഥൻ എന്ന് പറയുമ്പോൾ, എന്റെ അച്ഛൻ ഈ ഒരു വെറൈറ്റി പേര് വേണമെന്നുള്ള ഉദ്ദേശത്തോടെ ഇട്ട പേരാണ്. ഈ പേരിട്ടതുകൊണ്ട് പല പരാതിക്കാരും വന്ന് എന്റെ പേര് ചോദിക്കാറില്ല, പേടിച്ചിട്ടാണ് ചോദിക്കുന്നത്. പലയിടത്തും വന്ന് അടുത്തുള്ളവർ ഇരട്ടപ്പേരാണോ എന്നുള്ള പേര്, ഒറിജിനൽ പേര്, ഇരട്ടപ്പേരാണോ പേടി നാട്ടുകാർ. അതുകൊണ്ടാണ് നാട്ടുകാർ പലയിടത്തും അടുത്ത് വന്ന് ചോദിച്ചിട്ടാണ്. എങ്ങനെ ഹിറ്റ്ലർ സിനിമയ്ക്കകത്ത് മാധവൻകുട്ടിക്ക് വരാം, ഹിറ്റ്ലർ മാധവൻകുട്ടി. അതെ 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 അതെ. മകൻ വ്യത്യസ്തനാകാൻ അച്ഛനിട്ടതാണ് ഈ പേര്. പക്ഷേ മകൻ പോലീസ് ഉദ്യോഗസ്ഥനായതോടെ പേര് ആൾക്കാർക്ക് കൗതുകമായി. ഞങ്ങളുടെ ഓഫീസർ പോലും എന്നെ പലപ്പോഴും പേര് വിളിക്കാറില്ല. എന്തെങ്കിലും ഇത് ഇരട്ട പേരാണോ എന്നൊരു സംശയത്തിന് പുറത്ത്. ഞങ്ങളുടെ 4 മക്കളാണ്. അതിൽ മൂത്താളുടെ പേര് ഷാലറ്റ് സ്വാമിനാഥൻ, ഷാലറ്റ് സ്വാമിനാഥൻ. രണ്ടാത്താളുടെ പേര് സോഫിയ സ്വാമിനാഥൻ. മൂന്നാത്താളുടെ പേര് ഷമ്മി സ്വാമിനാഥൻ. അവസാനത്തെ ഞാൻ മുന്തിരി സ്വാമിനാഥൻ. അതാണ് അച്ഛൻ്റെ, അച്ഛൻ പറയുന്ന വെറൈറ്റി പേര് വേണം. അച്ഛൻ മണി തന്നെയാണ്. അച്ഛൻ മണി തന്നെയാണെന്ന് വെച്ചാൽ അത് വളരെ ഉപകാരമുണ്ട്. എല്ലാവരും ഓർത്തിരിക്കും. ഒരു പ്രാവശ്യം കേട്ടാൽ പലരും ഒരൊറ്റ പ്രാവശ്യം ഇത് മതി. മുന്തിരി എന്നത് ഇരട്ടപ്പേരോ എന്ന സംശയം സ്റ്റേഷനിലെത്തുന്ന എല്ലാവർക്കുമുണ്ട്. മുന്തിരി സ്വാമിനാഥൻ മധുരമുള്ള മുന്തിരി പോലെയെന്ന് ഉന്നത ഉദ്യോഗസ്ഥരും സാക്ഷ്യപ്പെടുത്തുന്നു. പേര് പോലെ തന്നെ വളരെ മധുരകരമായിട്ടുള്ള സ്വഭാവമാണ് അദ്ദേഹത്തിൻ്റെ. മുന്തിരി സ്വാമിനാഥൻ എന്നുള്ള പേര് കേട്ടപ്പോൾ ഒരു സംശയമായിരുന്നു, ഇങ്ങനെ ഒരു പേരുണ്ടോ എന്നുള്ളത്. പിന്നീട് അത് വട്ടപ്പേരാണോ എന്നുള്ള സംശയം, അത് കഴിഞ്ഞതിന് ശേഷമാണ് മനസ്സിലാക്കുന്നത് യഥാർത്ഥത്തിൽ അദ്ദേഹത്തിൻ്റെ പേര് മുന്തിരി സ്വാമിനാഥൻ എന്നുള്ളതാണെന്ന്. വളരെ നല്ല മികച്ച രീതിയിൽ ജോലി ചെയ്യുന്ന ഒരു ഉദ്യോഗസ്ഥനാണ് അദ്ദേഹം. സ്റ്റേഷനിലെത്തുന്നവർക്ക് മുന്തിരി സാറെന്ന് കേൾക്കുമ്പോൾ കൗതുകവും തെല്ല ആശങ്കയുമാണ്. പേര് ഒറിജിനലോ അതോ വട്ടപ്പേരോ എന്ന്. ക്യാമറമാൻ രാജ് കിരണിനൊപ്പം ആർ അരുൺരാജ്, 24 കൊല്ലം. അപ്പൊ അതുപോളി അല്ലേ, മുന്തിരി മുന്തിരി എന്ന പേരിലൊരാൾ, അതും ഒരു പോലീസുകാരൻ. ആ കൗതുകമാണ് ഇപ്പോൾ റൈഡിംഗ് റിപ്പോർട്ടർ പങ്കുവച്ചത്. ഇനി നമ്മൾ നേരെ പോകുന്നത് ഒരു സദ്യ തേടിയൊരു യാത്രയാണ്, ഇടുക്കിയിലേക്കാണ്. അപ്പൊ ഇപ്പൊ എല്ലാവരും ഭക്ഷണം കഴിക്കുന്ന ഒരു സമയമാണ്. അപ്പൊ അതിന്റെ കൂട്ടത്തിൽ പിടിച്ചോ ഒരു കിടിലൻ സദ്യ. അപ്പോൾ ഒരു പേര് കേട്ടൊരു സദ്യ തേടിയാണ് ഈ യാത്ര എന്ന് പ്രത്യേകം പറയേണ്ടതില്ല. നാടൻ ഭക്ഷണശാലകൾക്ക് പേര് കേട്ട ഇടമാണ് ഇടുക്കി ജില്ല. ഒരു വെറൈറ്റി ഊണ് കിട്ടുന്ന നാടൻ ഭക്ഷണശാല വരെ നമുക്കൊന്ന് പോവാം. 25 കൂട്ടം കറികളും പായസവും ഉൾപ്പെടുന്ന സദ്യയാണ് ഇവിടുത്തെ സ്പെഷ്യൽ. വെറും തട്ടിക്കൂടുതൽ സദ്യയല്ല, നാവിൽ രുചിയൂറുന്ന ഒരു ഗംഭീര ഊണിൻ്റെ കഥയാണ് പറയാൻ പോകുന്നത്. ഇടുക്കിയിൽ നിന്നും രാഹുൽ വിജയൻ തയ്യാറാക്കിയ ആ സദ്യ വിശേഷം കാണാം. ഭക്ഷണത്തിൻ്റെ കാര്യത്തിൽ നമ്മുടെ ഇടുക്കി ജില്ലയ്ക്ക് ഒരു പ്രത്യേക പേരുണ്ട്. നമ്മുടെ ഏഷ്യാഡും കപ്പ ബിരിയാണിയും ചക്കപ്പുഴുക്കും ഒക്കെ നമ്മുടെ ഇടുക്കിയുടെ സ്വന്തം ഭക്ഷണമായിട്ടാണ് ആളുകളൊക്കെ കാണുകയും ചെയ്യുന്നത്. ഇതൊക്കെ കിട്ടുന്ന നിരവധി നമ്മുടെ നാടൻ ഭക്ഷണശാല എന്നൊക്കെ പറയുന്ന സ്ഥാപനങ്ങളുമുണ്ട്. ഇന്ന് നമ്മളൊരു നാടൻ ഭക്ഷണശാലയിലേക്കാണ് പോകുന്നത്. മൂലമറ്റത്ത് നിന്ന് കുളമാവിലേക്ക് പോകുന്ന വഴി സുശീല ചേച്ചിയുടെ കട എന്നൊരു കടയുണ്ട്. അവിടെ ഒരു വെറൈറ്റി സദ്യ ഉണ്ട് എന്നുള്ളതാണ് നമ്മൾ കേട്ടിട്ടുള്ളത്. അതെന്താണ് എന്ന് നമുക്കൊന്ന് പോയി നോക്കാം. ഇപ്പം നമ്മൾ സുശീല ചേച്ചിയുടെ ഭക്ഷണശാലയിൽ എത്തിയിരിക്കുകയാണ്. അപ്പം ഇതിൻ്റെ അകത്ത് കയറിയിട്ട് നമുക്ക് ആ ഊണ് എങ്ങനെയുണ്ടെന്നൊന്ന് കഴിച്ചും കൂടെ നോക്കണമല്ലോ. അതിൻ്റെ ആ ഒരു ഊണിൻ്റെ പ്രത്യേകതയും വിശേഷങ്ങളും ഒക്കെ കഴിക്കുന്ന ആളുകളോടും ഒന്ന് ചോദിച്ചു നോക്കാം. അപ്പം ഇതാണ് നമ്മുടെ സുശീല ചേച്ചി. ഈ ചേച്ചിയുടെ കടയിലാണ് നമ്മളിന്ന് ഊണ് കഴിക്കാനായിട്ട് വന്നിരിക്കുന്നത് അല്ലേ. ഇവിടെ ഭയങ്കര വെറൈറ്റി ഒരു സദ്യ ഉണ്ടെന്ന് കേട്ടിട്ടുണ്ടല്ലോ. അത് കഴിക്കുന്നവരല്ലേ പറയണ്ടേ. ഞാനിങ്ങനെ ഒരു കുറേ കൂട്ടം കറികളും ചോറും ഒക്കെ ആയിട്ട് കൊടുക്കുന്നു. അപ്പം എല്ലാവർക്കും ഭയങ്കര താല്പര്യം. അപ്പം ഞങ്ങളൊന്ന് കഴിച്ച് നോക്കിയിട്ട് അതിൻ്റെ ബാക്കി കാര്യങ്ങൾ പറയുന്നതായിരിക്കുന്നല്ലോ അല്ലേ. നിങ്ങളല്ലേ അഭിപ്രായം പറയേണ്ടത്. കറികൾ
കറി വിളമ്പി കഴിഞ്ഞപ്പോൾ തന്നെ ദേ ഈ ഇല നിറഞ്ഞു. ഇനി ഇതിൻ്റെ അകത്ത് ചോറിടാനുള്ള സ്ഥലം വളരെ കുറച്ചേ ഉള്ളൂ. അതുപോലെ തന്നെ ഇത് എണ്ണി നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് എണ്ണി തീരാൻ പറ്റില്ല. എണ്ണി തീരണമെങ്കിൽ ഈ ഭക്ഷണം കഴിക്കുന്ന അത്രയും സമയം എടുക്കുകയും ചെയ്യും. നമുക്ക് എന്തായാലും ചോറും കൂടി ഇട്ടൊന്ന് കഴിച്ച് നോക്കാം. അതിനുശേഷം സുശീല ചേച്ചി നമുക്ക് ഇതെങ്ങനെയാണ് എന്നുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ ഏതൊക്കെ കറികളാണെന്നുള്ളത് പറഞ്ഞു തരും. ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് ഒമ്പത് പത്ത് പതിനൊന്ന് പന്ത്രണ്ട് പതിമൂന്ന് പതിനാല് പതിനഞ്ച് പതിനാറ് പതിനേഴ് പതിനെട്ട് പത്തൊമ്പത് ഇരുപത് ഇരുപത്തൊന്ന് ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് ഇന്ന് 23 കൂട്ടം കറികളാണുള്ളത്. സാധാരണ 25 ആണല്ലേ. 23 കൂട്ടം തോടുകറിയും 5 കൂട്ടം ചാറുകറിയുണ്ട്. പരിപ്പ്, സാമ്പാർ, പുളിശ്ശേരി, പച്ചമോര്, മീൻചാറ്, പിന്നെ പായസം, പപ്പടം, ചോറ്, ഉപ്പ്, വെള്ളം. ഇങ്ങനെ ഇവിടെ വരുന്നവർ ഇത്രയും വലിയൊരു സദ്യ കൊടുത്ത് സൽക്കരിക്കാൻ എങ്ങനെയാണ് കരുതിയത്? ഞാനൊരിക്കൽ തൃശ്ശൂര് ഗുരുവായൂരമ്പലത്തിൽ പോയി. ഗുരുവായൂരമ്പലത്തിൽ പോയിട്ട് ഇറങ്ങിക്കഴിഞ്ഞപ്പോൾ ഒരു കടയിൽ ചോറുണ്ടാൻ കയറി കഴിഞ്ഞപ്പോൾ ഉണ്ടല്ലോ 3 കൂട്ടം കറിയും ചോറും ഉണ്ട്. ഞാൻ നോക്കിയിട്ട് ദൈവമേ, ഒരു തരത്തിൽ ചോറൊന്നും കഴിക്കാൻ പറ്റുന്നില്ല. അപ്പോൾ എൻ്റെ മനസ്സിൽ തോന്നി ഞാനൊരു കട നടത്തുമായിരുന്നെങ്കിൽ ആൾക്കാർക്ക് വേണ്ടാന്ന് പറയുന്നിടത്തോളം വരെ കറികൾ വിളമ്പി ഞാൻ ചോറ് കൊടുത്തേനെന്ന് ഞാനിങ്ങനെ ഓർത്തു. എന്താണ് ഞാൻ ആ ഓർത്ത ഓർമ്മ പോലെ തന്നെ ഞാൻ എന്നോടിലൂടെ വന്ന് രണ്ട് ചേട്ടന്മാർ ചോദിച്ചു, ഞങ്ങൾക്ക് ഇതിലൂടെ പോകുമ്പോൾ 2 ചോറ് തരാമോയെന്ന് ചോദിച്ചു. അതിന് എന്താ, ഞങ്ങൾ കഴിക്കുന്ന കൂട്ടും മതിയെങ്കിൽ തരാമെന്ന് പറഞ്ഞു. അപ്പോൾ പുള്ളി പറഞ്ഞു അത് മതിയെന്ന് പറഞ്ഞു. അപ്പം ഞാൻ അന്ന് തന്നെ 7-8 കൂട്ടം കറി കൂട്ടി ചോറ് കൊടുത്തു. പിന്നെ ഞാനിങ്ങനെ ഇലയിട്ട് വിളമ്പാൻ തുടങ്ങിയപ്പോൾ മുതൽ 14-15 കൂട്ടം കറി ഉണ്ടായിരുന്നു. അതിങ്ങനെ കൂടി കൂടി അപ്പോൾ ആൾക്കാർ ഇൻട്രസ്റ്റോടു കൂടി വന്നപ്പോൾ എനിക്കും തോന്നി കൂടുതൽ കറികൾ വെക്കണം, കൂടുതൽ കറികൾ കൂട്ടി കൊടുക്കണം എന്ന് തോന്നി. അങ്ങനെ ഞാൻ അങ്ങ് കറികൾ അങ്ങ് വെക്കുന്നു, കൊടുക്കുന്നു. നമ്മൾ ഒന്ന് കഴിച്ചു കഴിഞ്ഞാൽ പിന്നെയും പിന്നെയും കഴിക്കാൻ തോന്നുന്ന എന്തോ ഒരു മാജിക്ക് ഈ ഭക്ഷണത്തിലൊക്കെ ഉണ്ട്. അതെന്താ വല്ല നമ്മൾ മായങ്ങളൊന്നും ചേർക്കുന്നില്ല. ഞാൻ എപ്പോഴും പറയുന്നത് നമ്മൾ ഭക്ഷണം കഴിച്ച് ഹോസ്പിറ്റലിൽ കൊണ്ട് പൈസ കളയരുത്. നമ്മൾ ഒരു മായവും ചേർക്കണ്ട. കുറച്ച് മണമൊക്കെ കുറവായിരിക്കും, പക്ഷെ നമ്മൾ കഴിക്കുന്ന ആഹാരത്തിന് പ്രയോജനം. മണം കുറവാണെങ്കിൽ നല്ല രുചിയാണ് കേട്ടോ. രുചി വേണം. അത് ഞാനും ആഗ്രഹിക്കുന്നുണ്ട്. ഒന്നിനൊന്ന് മെച്ചപ്പെട്ട കറികൾ ഒരു കുറ്റവും ആരും ഇതുവരെ പറഞ്ഞിട്ടില്ല. സുശീല ചേച്ചിയുടെ വെറൈറ്റി ഊണ് കഴിക്കാൻ വേണ്ടി മാത്രം മറ്റു ജില്ലകളിൽ നിന്ന് ഇടുക്കിയിലേക്ക് വണ്ടി കയറുന്നവരുമുണ്ട്. നല്ല ഗംഭീര സദ്യയാണ് ഞങ്ങൾ മുമ്പൊരിക്കൽ കഴിച്ചിട്ടുണ്ട്. അപ്പം ഇന്ന് ഫാമിലിയായിട്ട് കഴിക്കാൻ വേണ്ടി മാത്രം ഇവിടേക്ക് വന്നത്. ഇങ്ങനെ വീട്ടിൽ ഇത്രയും കറികൾ ഉണ്ടാവില്ല. പിന്നെ നമ്മൾ എന്താ പറയുക, ഈ ഇടിയിറച്ചി ഇങ്ങനെ കുറേ സ്പെഷ്യൽ ഐറ്റംസ് ഉണ്ട് ഇവിടെ. ഇതിന് മുന്നേ ഇവിടെ നിന്ന് ഇതുപോലെ കഴിച്ചിട്ടുള്ളത് കൊണ്ട് സെയിം ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് തന്നെ അങ്ങനെ വന്നതാണ്. കേട്ടറിഞ്ഞ് സുശീല ചേച്ചിയുടെ കട തേടി എത്തിയവർക്കും പറയാനൊന്നു മാത്രമേ ഉള്ളൂ, ഊണ് അതിഗംഭീരം. ശരിക്കൊരു വലിയൊരു സദ്യ കഴിച്ചൊരു ഫീലാണ്. നമുക്ക് ഇവിടെ വന്നറിയാൻ പറ്റും ഇലയിൽ നിറച്ച വിഭവങ്ങളാണ് വെറൈറ്റി ആയിട്ടുള്ളത്. നല്ല ഹെൽത്തി ആയിരുന്നു. ആ സുശീല ചേച്ചിയാണ് മനയിന്ന്. ഞങ്ങൾ ഇതിനു മുമ്പ് 12 പ്രാവശ്യം വന്നിട്ടുണ്ട്. പക്ഷേ ഇന്ന് ഞങ്ങൾ 10-12 പേര് ഞങ്ങൾ ഒരുമിച്ച് ഊണ് കഴിച്ചു. വി ആർ സഫിഷ്യൻറ്റ്. എൻ്റെ റേറ്റ് വെച്ച് നോക്കിക്കഴിഞ്ഞാൽ ഇറ്റ്സ് നോട്ട് മച്ച്. 30 ഐറ്റം കൂട്ടി ഭക്ഷണം കൊടുക്കുക എന്ന് പറഞ്ഞാൽ അത്ര ചില്ലറ കാര്യമല്ല. അപ്പം സുശീല ചേച്ചിയുടെ കൂടെ ഈ കാണുന്ന ഇത്രയും ആളുകളുണ്ട്. ഇവരാണ് കട്ടയ്ക്ക് സപ്പോർട്ട് ചെയ്ത് നിൽക്കുന്നത്. ഇവരില്ലെങ്കിൽ ഈ ഇതിൽ കൃത്യമായിട്ട് ഷോ ആയി പോകും. അങ്ങനെ 25 കൂട്ടം കറിയും കൂട്ടി നമ്മൾ ആ സദ്യ കഴിച്ചിരിക്കുകയാണ്. ഗംഭീരമാണ്. എന്തായാലും മൂലമറ്റം അറക്കുളം വഴി കുളമാവ് ഭാഗത്തേക്കൊക്കെ പോകുന്നവർക്ക് ഈ കടയിൽ കയറി ഉറപ്പായിട്ടും കഴിച്ചു നോക്കാവുന്നതാണ്. അത്ര അസാധ്യമാണ്, അത്ര രുചികരമാണ്. സുനിൽ സുരേന്ദ്രനൊപ്പം രാഹുൽ വിജയൻ, 24 ഇടുക്കി. അപ്പോൾ സുശീല ചേച്ചിയുടെ ആ സദ്യവിശേഷം കണ്ടല്ലോ. ഏറ്റവും ഒടുവിൽ ആ റിപ്പോർട്ട് അവസാനിപ്പിച്ചപ്പോൾ ആ സൈൻ ഓഫ് ചെയ്തപ്പോൾ തൊട്ട് മുമ്പ് നടന്നുവന്നില്ലേ രാഹുൽ വിജയൻ, അതിൽ കറക്റ്റായിട്ട് മനസ്സിലാവുന്നു. നന്നായിട്ട് ആ സദ്യ കഴിച്ചിട്ടാണ് അതിൻ്റെ ആസ്വദിച്ചാണ് കാര്യങ്ങളൊക്കെ പറഞ്ഞത്. അപ്പം അത് കണ്ടപ്പോൾ ശരിക്കും എനിക്കും നന്നായിട്ട് വിശക്കുന്നുണ്ട്. സമയമായി, 2:30 ആവുന്നു. നിങ്ങളും ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇനി കഴിക്കാനുള്ള പെട്ടെന്ന് പോയി ഭക്ഷണം കഴിക്കുക. അപ്പം നാളെയുണ്ട് ഒരുപാട് വാർത്തകൾ, വിശേഷങ്ങൾ, ചില കൗതുക കാഴ്ചകൾ, സ്ഥലങ്ങൾ. അതിലേക്ക് നാളെ 2 മണിക്കും.